അത് ഞാൻ എന്ത് ചെയ്യുക, ഗ്ലാസ് ടാങ്കിൽ ഏതൊക്കെ ഗപ്പീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തുക. അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ഏതൊക്കെ ഫിഷ് ഉള്ളത് ഞാൻ കാണിച്ചു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഫിഷസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നിരന്തരം ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഫിഷ് നിങ്ങളെ കയ്യിലുള്ളത്, അതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. കുറേ പ്രാവശ്യമായി കമൻറ്റ് ബോക്സിൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കയ്യിലുള്ള എല്ലാ വെറൈറ്റി ഫിഷസും, കുറച്ച് വെറൈറ്റി ഉള്ളൂ, 5 വെറൈറ്റി 10 വെറൈറ്റിയൊക്കെ നമ്മൾ ചെയ്യലുള്ളൂ, അതിലെല്ലാ ഫിഷസിൻ്റെ വീഡിയോസും ഉള്ള കയ്യിലുള്ള എല്ലാ ഫിഷസിൻ്റെ വീഡിയോസും ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അത് ഞാൻ എന്ത് ചെയ്യുക, ഗ്ലാസ് ടാങ്കിൽ ഏതൊക്കെ ഗപ്പീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തുക. അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ഏതൊക്കെ ഫിഷ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ സെയിൽ പോസ്റ്റ്, അതായത് നമ്മൾ ഗപ്പി കൊടുക്കാനാവുമ്പോൾ സെയിൽ പോസ്റ്റ് നമ്മൾ യൂട്യൂബിലിടില്ല. യൂട്യൂബിൻ്റെ കണ്ടീഷൻ പ്രകാരം സെയിൽ ചെയ്യാൻ പാടില്ല എന്നാണ് പുതിയൊരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യൽ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ഏതൊക്കെ സെയിലിനുള്ളത് നമ്മൾ അയച്ചു തരും. അതല്ല നിങ്ങൾക്ക് സെയിലിനുള്ളത് നമ്മൾ ആവുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഇടും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരിൽ ഫോളോ ചെയ്യുക. പേര് ഞാൻ പറഞ്ഞുതരാം, ഇതേ നെയിം തന്നെയാണ് യൂട്യൂബ് ചാനലിൻ്റെ, അതേ നെയിം തന്നെയാണ്, ഗപ്പി വിശ്വാം മലപ്പുറം എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഇതിനൊന്ന് പരിചയപ്പെടാം. ഇത് ചില്ലി മൊസൈക്ക് ആണ്. ചില്ലി മൊസൈക്കിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഫസ്റ്റ് ബാച്ച് F1 ബാച്ചാണ് നമ്മൾ എടുത്തുള്ളത്. കളറൊക്കെ കയറി വരുന്നത് എന്ത് ചെയ്യുക, നമ്മളെ ന്യൂ ലൈനേജിൻ്റെ പ്ലാറ്റിനം റെഡ് ന്യൂ ലൈനേജിൻ്റെ ഫീമെയിൽസ് മാത്രമാണ് ഇതിലുള്ളത്. മെയിൽസൊക്കെ നമ്മളിത് തീർന്നിട്ടുണ്ട്. ഫീമെയിൽസ് കുറച്ച് ഏറെ വന്നതാണ്. ഇത് നമ്മളെ ചില്ലി മൊസൈക്ക് ഓൾഡ് ലൈനേജ്. നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു ഗപ്പിയാണ്. അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടെ നിലനിർത്തിയതാണ്. ഇത് ഇതിലെ കുഞ്ഞുങ്ങൾ തന്നെ നമ്മൾ മോസ്കോ ഡാർക്ക് ബ്ലൂ, നമ്മൾ അനീസ്ഖാൻ്റെ ഫാമിൽ നിന്ന് 1500 രൂപ റീച്ച് വന്ന ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു 12 ദിവസം 20 ദിവസത്തെ കുഞ്ഞുങ്ങളെ സൈസാണ് ഇപ്പോൾ ഇത്. കളർ വെച്ച് വരുന്നുള്ളൂ, ആണും പെണ്ണും തിരിഞ്ഞിട്ടില്ല. ആണും പെണ്ണും തിരിയാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ടാങ്കിലിട്ടിട്ടുള്ളത്. ഇത് ന്യൂ ലൈനേജിൻ്റെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറാണ്. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ടില്ല, തിരിയുന്നുള്ളൂ, ശരിയായി വരുന്നുള്ളൂ. F1 ബാച്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ബാച്ചും പാടിയാണത്, F1 ബാച്ച് തന്നെയാണ്. അതിൻ്റെ വേറൊരു ഇതും തിരിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും പ്രിയങ്കരനായ ഒരു ഗപ്പിയാണ് ഓൾഡ് ലൈനേജ്, അതായത് പ്ലാറ്റിനം റെഡ് ഓൾഡ് ലൈനേജ്. നല്ല ഇയർ ക്വാളിറ്റി, ഞാൻ എന്നും കീപ്പ് ചെയ്യണം. അതിൻ്റെ ഫാമിലിയറ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിഷും പാടിയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നുള്ളൂ. നമ്മളെ ന്യൂ ലൈനേജ് ചില്ലി മൊസൈക്ക്. പിന്നെ ഇത് കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇത് നമ്മളെ സിൽവറാഡോ ടെക്സിഡോഗോയിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാണ്. പെട്ടെന്ന് ഗ്രോത്ത് വെച്ച് കയറിയതാണ്. ഇത് നമ്മളെ ന്യൂ ലൈനേജിൻ്റെ ചില്ലി മൊസൈക്കിൻ്റെ ഫീമെയിൽസും. പിന്നെ നമ്മളെ ഇത് നമ്മളെ ടെക്സിഡോ സിൽവറാഡോ ടെക്സിഡോഗോയിൻ്റെ ഫീമെയിലുമാണ്. ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു സ്ട്രെയിൻ യെല്ലോ ടാക്സി. ഇത് മാർക്കറ്റിൽ വന്നിട്ട് കുറേ ആയിക്കണോ. ഇത് നമ്മളെ ഫേവറേറ്റ് കളറാണ് യെല്ലോ കളർ. ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ ഫാമിൽ ഞാനിത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എന്നും നിലനിർത്തുന്ന ഒരു ഫിഷാണിത്. ബോഡി ബ്ലാക്കും ബാക്കിലൊക്കെ യെല്ലോ കളർ.
ബോഡിക്ക് ചെറിയ രീതിയിൽ ഒരു സിൽവർ കളർ വരുന്നുണ്ട്. ഇതിൻ്റെ വേറെ പാറ്റേണൊക്കെ വന്നിട്ടുണ്ട്. പാസ്റ്റൽ കാണുന്ന വെറൈറ്റിയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. എന്നാലും ഞാനിത് എൻ്റെ ഫാമിൽ ഞാൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന ഒരു ഫിഷാണ് യെല്ലോ ടാക്സി. ഇതാണ് ഒരു സ്ട്രെയിന്, ഇത് കൊടുക്കാനില്ല. ഇതിൻ്റെ എഫ് 1 ബാച്ച് ഇറങ്ങിയിട്ടുള്ളൂ. ഇതൊന്നും ഞാൻ എൻ്റെ ഗപ്പി ഫാമിൽ ഇത് നിലനിർത്തിയിട്ടുണ്ട്. ഇതിന് അടുത്ത വെറൈറ്റി ഞാൻ പരിചയപ്പെടാം. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ചില്ലി മുസൈക്ക് ന്യൂ ലൈനേജ് ആണ് കേട്ടോ. ഇത് നല്ല ഇയർ ക്വാളിറ്റിയും നല്ല ബോഡിയിൽ പാറ്റേണും പിന്നെ അതുപോലെ തന്നെ നല്ല ലൈനേജുമാണ്. നല്ല ചിത്രം വരച്ച പോലുള്ള ലൈനേജാണിത്. ഇത് നമ്മളെടുത്ത് കൊടുക്കാൻ എഫ് 1 ബാച്ച് ഇഷ്ടം പോലെ ഉണ്ട് കൊടുക്കാൻ കേട്ടോ. ഇതാണ് ഒരു വെറൈറ്റി നല്ല ഇയർ ക്വാളിറ്റി. നമ്മളെന്നും നല്ല ഇയർ ക്വാളിറ്റി നിലനിർത്തിയിട്ടാണ് ഈ പുതിയ ലൈനേജ് ചില്ലി മുസൈക്ക് നമ്മൾ നിലനിർത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി ഫിഷാണ്, കണ്ടാൽ തന്നെ നല്ല ചൊറുക്കും. നല്ല പയ ലൈനേജിന് ഞാൻ കാണിച്ചില്ല. പയ ലൈനേജിന് ഞാൻ ഇവിടെ നല്ല നിർത്തിയിട്ടുണ്ട്. നമുക്ക് ബിഗ് ഇയർ ടൈപ്പിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളെ ഫാമിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഇയർ ക്വാളിറ്റിയും നല്ല അതുപോലെ തന്നെ ലൈനേജും ബോഡി പാറ്റേണൊക്കെ നല്ല നിലനിർത്തി ഇവിടെ എന്നും നിലനിർത്തുന്ന ഒരു ഫിഷാണ് നമ്മളെ ചില്ലിയാണെങ്കിലും പ്ലാറ്റിൻ ആണെങ്കിലും. ഞാൻ ബാക്കിയുള്ള ഫിഷസിനെ കാണിച്ചു തരാം. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ന്യൂ ലൈനേജ് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ. അതായത് നല്ല റെഡിഷ് ആയിട്ടുള്ള കളറുള്ള പുതിയതിറങ്ങിയ നമ്മളെ പുതിയ ലൈനേജ് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ആണ് അടുത്തത് നമ്മളിപ്പോൾ കാണിച്ചു കൊണ്ട്. നല്ല ഇയർ ക്വാളിറ്റി, നല്ല ഇയർ ക്വാളിറ്റി ആണ്. പയതിനെക്കാട്ടിയും നല്ല ഇയർ ക്വാളിറ്റിയും അതുപോലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ബോഡി ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ലോങ് ഗ്ലാസ്സിലിട്ടാൽ മാത്രമേ ലോങ് ഷോർട്ട് ബോഡി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അത് ബാക്കത്തെ റൗണ്ട് വാലിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. നല്ല റൗണ്ട് വാലാണ്. പിന്നെ അതുപോലെ തന്നെ ഡോർസിൽ കുറച്ച് എയറുള്ള ഐറ്റാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഇയർ ക്വാളിറ്റി, നല്ല ഡാർക്ക് ബ്ലൂ ഇയർ ക്വാളിറ്റിയാണ്. ഇതാണ് നമ്മളെ ഓൾഡ് ലൈനേജ് ന്യൂ ലൈനേജ് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ. ഇനി നമ്മൾ ഓൾഡ് ലൈനേജും കാണിച്ചു തരാം ഞാൻ. ഇത് നമ്മളെ മോസ്കോ ഡാർക്ക് ബ്ലൂ. വല്ലാതെ മാർക്കറ്റിൽ വന്നിട്ട് കുറച്ച് ആയിട്ടുള്ളൂ. വല്ലാതെ ഒന്ന് വൈകിയ ഫിഷ് അല്ലത്. നല്ല മാർക്കറ്റിനല്ല മൂവിങ് ഉള്ളതാണ്. മോസ്കോ ഡാർക്ക് ബ്ലൂ എന്നാണ് ഫിഷിൻ്റെ നല്ല അടിപൊളി ഡോർസലുണ്ട്. ചെറിയ രീതിയിൽ ബിഗ് ഇയർ ടൈപ്പും ആണ് മോസ്കോ ഡാർക്ക് ബ്ലൂ. ഇത് കൊടുക്കാനായി വരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. ഇത് എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ. ഇതിൻ്റെ കുട്ടികൾ ഇറങ്ങിയിട്ടുള്ളൂ, എഫ് 1 ബാച്ച് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫിഷാണ് കേട്ടോ. നല്ല വാലൊക്കെ കണ്ടോ, നല്ല വാല്. അതായത് നമ്മളെ എച്ച് ബി ബ്ലൂ ഓവർ ടൈൽ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇതിൻ്റെ വാല് നല്ല റൗണ്ട്. ഇയർ ഒരു ചെറിയ രീതിയിൽ ഇയർ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. അടിപൊളി, അതായത് ഡാർക്ക് ബ്ലൂ പറഞ്ഞാൽ അത്രയും ഡാർക്ക് ബ്ലൂ. നല്ല ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലൂ കാണാം. പിന്നെ ഇതുമാണ് നമ്മളെ കയ്യിലുള്ളത്. ഇനി അടുത്ത ഫിഷ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മളെ ഓൾഡ് ലൈനേജ് ചില്ലി മുസൈക്കാണ്. എനിക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല ഫോമിൽ നിന്ന്. ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചതാണ്. ഇതിൻ്റെ ബിഗ് ഇയർ ടൈപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ സിൽവർ കളറും ഇതിൻ്റെ പാറ്റേൺ ഓൾഡ് ലൈനേജ് അതേപടി നമ്മളെന്ത് ചെയ്യുക, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ഇവിടെ നിർത്തിയിരുന്നു. അതേമാതിരി യെല്ലോ ടാക്സി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഫിഷസിനൊക്കെ നമ്മൾ ക്വാളിറ്റി നിലനിർത്തി ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. അത് ഭംഗിയാണ്. അവരുടെ ലൈനേജൊക്കെ പക്കയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, സ്റ്റേബിളാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഓൾഡ് ലൈനേജ് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ആണ്. ഇവനും നമ്മൾ ഫാമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പഴയ ഓൾഡ് ലൈനേജ് ചില്ലിനെ നിർത്തി അതേപടി തന്നെ നമ്മൾ ഇവരും നമ്മൾ നിർത്തിയിട്ടുണ്ട്. നല്ല ഇയർ ക്വാളിറ്റി, നല്ല ഇയർ ക്വാളിറ്റി, അതേമാതിരി പാറ്റേണ് നമ്മൾ എന്നും ഇവരെന്നും ഒഴിവാക്കിയിട്ട് തന്നെ അല്ലേ ഇതുവരേക്കും. നന്നായിട്ട് ഇവരെ ഇയർ ക്വാളിറ്റിയും ഇവരെ റെഡിഷും അതുപോലെ തന്നെ സിൽവർ കളറും ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നും നിലനിർത്തല ഫാമിൽ. നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇത് കൊടുക്കാനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്. നമ്മളടുത്ത് സെയിം ഫിഷസ് തന്നെയാണ്, നല്ല ക്വാളിറ്റി, നല്ല ഇയർ ക്വാളിറ്റിയും ഡാർക്ക് ബ്ലൂ ഇയർ ക്വാളിറ്റി തന്നെയാണ്. നല്ല 90% ഇതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നല്ല ഇയർ ക്വാളിറ്റി, നല്ല ഫുൾ സിൽവർ കയറുന്നതും അതുപോലത്തെ നല്ല ഡാർക്ക് റെഡിഷ് തന്നെയാണ്. അടുത്ത ഫിഷ് നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മളെ സിൽവറാഡോ ടെക്സിഡോ കോയിർ ഷോർട്ട് ബോഡിയാണ്. ഇത് നമ്മൾ അതിൻ്റെ മെയില് കുഞ്ഞാണ്. ഫീമെയില് നമ്മളിത് ഡെത്ത് സംഭവിച്ചാണ്. ഫീമെയില് കൊത്തിക്കാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വാലൊക്കെ മുറിച്ച് ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. ബ്രീഡിങ് സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്,
ഫീമെയില് ഫീമെയിൽ എന്ത് ചെയ്യും ക്രോസിങ്ങിന് പോയപ്പോൾ മെയിൽ എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു മെയിലിൻ്റെ വാലു ചിറകിനൊക്കെ കുത്തിയിട്ട് മുറിയാക്കിക്കാണ്ട് ഡെത്ത് സംഭവിച്ചു. അപ്പോൾ നമ്മളതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി, അതായത് ഇപ്പോൾ ഒന്നര മാസമായിട്ടുണ്ട്, ഒന്നര മാസമായിട്ടില്ല ഒരു മാസമായിട്ടുള്ളൂ ഇതിനെ ഇറക്കിയിട്ട്. അപ്പോൾ ഇതിന് കുഞ്ഞുങ്ങളെ സൈസ് കണ്ടു, നല്ല സിൽവർ, ഇപ്പോൾ തന്നെ നല്ല സിൽവർ കയറിയിട്ടുണ്ട് ബോഡിമൊക്കെ. അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡിങ് റെഡ് കോയി ടൈപ്പ് റെഡ് നന്നായിട്ടുണ്ട് മുകൾ ടൈപ്പ് ഹെഡിന്. അതുപോലെ ഫീമെയില് എഫ് വൺ ബാച്ചാണ് ആ മെയിൽ, ആ മെയിൽ കുഞ്ഞ് മെയിൽ എഫ് വൺ ബാച്ചാണ്. ഒരു ഒരു മാസം കൂടി ആയി കൊടുക്കാൻ സെയിലിനാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക, ഗപ്പി ഫിഷ് ഫാം മലപ്പുറം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ വരും. എല്ലാവരും എന്ത് ചെയ്യുക, യൂട്യൂബിലെല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. ഇത്രയൊക്കെയാണ് ഫിഷ് നമ്മളെ കയ്യിലുള്ളത്, ബാക്കി ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ഫിഷസ് കണ്ടില്ലേ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആയിക്കോണ് ചോദിക്കൽ തുടങ്ങിയിട്ട് നിങ്ങളെ ഫിഷസ് കാണുന്നില്ലല്ലോ, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫിഷസും എന്താ കാണാത്തത്, ഫിഷസിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനൊരു വീഡിയോ ചെയ്യുമെന്ന് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു. നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അത് നമ്മൾ നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഫാമിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള എന്ത് കാര്യത്തെ പറ്റി നമുക്ക് നമ്മളോട് ചോദിക്കാൻ, ഇനി നമ്മളെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മളെ വിളിച്ച് ചോദിക്കുക. അതിൻ്റെ കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെന്ത് ചെയ്യുക, നമ്മളെ ഫിഷസ് ഏ ഫിഷസാണ് ഇപ്പം നമ്മളെ നിലവിലുള്ളത്. ഇൻഷാ അള്ളാഹ് ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇമ്പോർട്ടഡ് പെയറിനെ എത്തിക്കുന്നുണ്ട്. ഒരു ഫിഷസിനെ കണ്ടുവച്ചിട്ടുണ്ട് ഒരു ഇമ്പോർട്ടഡ് പെയറിനെ, അതിനെടുക്കണം എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ രണ്ട് ഫിഷസിനെ വേറെ കണ്ടുവച്ചിട്ടുണ്ട്, അതിനെ ഇറക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. പിന്നെ അതുപോലെ തന്നെ ഏ ഫിഷസിനെ കണ്ടില്ലേ, യെല്ലോ ടാക്സി, ന്യൂ ലൈനേജ് പ്ലാറ്റിനം, ഓൾഡ് ലൈനേജ് പ്ലാറ്റിനം, ഓൾഡ് ലൈനേജ് ചില്ലി, പിന്നെ ടെക്സിറോ സിൽവറാഡോ പോയി, പിന്നെ മോസ്കോ ഡാർക്ക് ബ്ലൂ, ഇതൊക്കെ ഇത്ര വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ. അതൊക്കെ എഫ് വൺ ബാച്ചും, അതാദ്യം നമ്മൾ എഫ് വൺ എഫ് ടു ചെയ്തിരുന്നു, ഇപ്പോൾ എഫ് വൺ മാത്രം ചെയ്യുന്നുള്ളൂ നമ്മൾ. അത് ആദ്യം ബേസിലുകളിലിട്ടിട്ട് പിന്നെ അതിൻ്റെ കുറച്ചും കൂടി ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ അക്വോറിയങ്ങളിലിട്ടിട്ട് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വളർത്തുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്, നാല് നേരം ഫുഡ് കൊടുക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഇൻഷാ അള്ളാ നമ്മൾ യൂട്യൂബ് വഴി നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്നും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളാണ് നമ്മളെ യൂട്യൂബ് ചാനലിനെ ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ഊറ്റം, ഇല്ലെങ്കിൽ നമ്മളൊരു എനർജി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, നമുക്ക് ഗീവ് അവേ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ യൂട്യൂബിൻ്റെ പുതിയ കണ്ടീഷൻ പ്രകാരം ഗീവ് അവേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗീവ് അവേ കൊടുക്കാതെ നിൽക്കണം. ഇൻഷാ അള്ളാ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതേമാതിരി ഫേസ്ബുക്കിലും ഇതേ പേര് തന്നെയാണ് ഉള്ളത്, ഗപ്പി ഫിഷ് ഫാം മലപ്പുറം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും സപ്പോർട്ടും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.